സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീടുകളിലെ ശല്യക്കാരായിട്ടുള്ള പല്ലി എലി അതുപോലെ ഉറുമ്പ് ഇവയൊക്കെ തുരത്തി ഓടിക്കാനുള്ള ഒരു കിഡ്ലൻ ടിപ്സായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം അപ്പം അതിന് വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് മൂവാണ് അപ്പം നമ്മൾ നല്ലൊരു പെയിൻ കില്ലറാണിത് നല്ലൊരു പെയിൻ റിലീഫായിട്ട് ഒരു ഐറ്റാണ് ഇത് അധിക പേരുടെ അടുത്ത് ഉണ്ടാവും ഇനി ഇതില്ലാത്തവരുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഏതാണോ പെയിൻ കില്ലർ ഉള്ളത് അത് നമുക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ നമുക്ക് ഡോക്ടേഴ്സ് എഴുതി തന്ന ഏതെങ്കിലും ഒരു ഇതുപോലെയുള്ള അപ്പോയിൻമെൻ്റ് ആയാലും മതി കേട്ടോ നമുക്കിനിതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഇതുപോലെ പഴയൊരു ബൗൾ എടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ റെഡിയാക്കുന്ന സമയത്ത് അധികം ഉപയോഗിക്കാത്ത ഇതുപോലുള്ള ബൗൾ എടുക്കുക ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചായപ്പൊടിയാണ് രണ്ട് ടേബിൾ സ്പൂണോളം ചായപ്പൊടി ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതിലേക്ക് നമുക്ക് മൂവ് ചേർത്ത് കൊടുക്കാം അപ്പോൾ മൂവ് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണോളവിലോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് നമ്മൾ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഈ ഒരു മൂവ് വെച്ചിട്ടാണ് നമ്മളിത് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ മൂവ് കൂടി ചേർത്ത് കൊടുത്ത ശേഷം പിന്നെ ഞാനിതിലേക്ക് ഒരു നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ട് കുറച്ച് ടാൽക്കം പൗഡറുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഡേറ്റ് കഴിഞ്ഞതായാലും കുഴപ്പമില്ല അപ്പോൾ നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ടാണ് അപ്പോൾ എങ്കിൽ മാത്രമേ നമ്മൾ ഈ ഇത് വെച്ചുകൊടുത്തുകഴിഞ്ഞാൽ പെട്ടെന്ന് വന്ന് എലിയൊക്കെ വന്ന് കഴിക്കുകയുള്ളൂ കേട്ടോ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു പുകച്ചൽ കാരണം നല്ലപോലെ പുകയുന്നുണ്ട് അപ്പം ഞാനിത് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കയ്യിൽ ഉരുട്ടിയെടുക്കാൻ വേണ്ടി കൈവെച്ചു തന്നെയാണ് ചെയ്തെടുക്കുന്നത് അപ്പം കൈയൊക്കെ നല്ല പോലെ പുകയുന്നുണ്ട് അപ്പോൾ ഇത് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ എലിയൊക്കെ നല്ല പോലെ വെള്ളം കിട്ടാതെ പുകച്ചൽ കാരണം ഇവിടേക്കെങ്കിലും ഓടി പോയിക്കോളും കേട്ടോ അപ്പം ഞാനിവിടെ ഇത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇങ്ങനെ കൈവെച്ചാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഓയിൻമെൻറ്റാണിത് കൈ നല്ല പോലെ നീറ്റിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ ഞാനിവിടെ ഇതുപോലെയാണ് കുഴച്ചെടുത്തിട്ടുള്ളത് ഇങ്ങനെ തന്നെ വെച്ചുകൊടുത്താലും മതി പക്ഷേ ഇങ്ങനെ വെച്ചാൽ മാത്രം ചിലപ്പോൾ എലിയൊന്നും വന്ന് പെട്ടെന്ന് കഴിക്കണമെന്നില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എലികൾക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പച്ചമുളകും അതുപോലെ ഒരു ഉരുളക്കേങ്ങിൻ്റെ പകുതിയും ഞാനിതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതാ ആദ്യം ഒരു ഭാഗം എടുത്തിട്ട് ഇതുപോലെ ഈ ഉരുളക്കേങ്ങിൻ്റെ പീസിലേക്ക് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ബാക്കിയുള്ള ഭാഗം ഞാനിവിടെ പിന്നെ ഈ പച്ചമുളകിലേക്കും ഒട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ പച്ചമുളകയിലേക്കും ഞാനിതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എലി പല്ലിയൊക്കെ വരാൻ സാധ്യതയുള്ള ഭാഗം എവിടെയാണോ ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഇത് വെച്ചു കൊടുത്താൽ മതി അപ്പോൾ രാത്രി നമ്മൾ ഇതുപോലെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ രാത്രിയിലാണല്ലോ എലിശല്യമൊക്കെ കൂടുതലുള്ളത് അപ്പോൾ അവർ അതൊക്കെ വരാൻ സാധ്യതയുള്ള ഭാഗത്തായിട്ട് ഇതൊന്ന് വെച്ചു കൊടുക്കുക അപ്പോൾ അത് വന്ന് കഴിച്ചു പോയിക്കോളും അപ്പോൾ എന്തായാലും ഇത് പരവ്യപ്പെട്ട് എങ്ങോട്ടെങ്കിലും എന്തായാലും ഓടിപ്പോകുന്നതാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക ഞാനിവിടെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടിയ ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്ത ടിപ്സ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്സ് നമ്മുടെ വീടുകളിലുള്ള ഉറുമ്പിനെ ഓടിക്കാനുള്ളതാണ് ഏത് തരത്തിലുള്ള ഉറുമ്പിനെ ഓടിക്കാനും നമുക്ക് ഈ ഒരു ഐറ്റം മാത്രം മതി കേട്ടോ അപ്പം അതിനുവേണ്ടി ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ചായപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ടാൽക്കം പൗഡറാണ് കേട്ടോ അപ്പോൾ ടാൽക്കം പൗഡർ കൂടെ ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഇതൊന്ന് മിക്സാക്കിയെടുക്കാം ഇതിപ്പോൾ നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് ഉണ്ടാവുക ഇനി ഇത് നമുക്ക് എവിടെയൊക്കെയാണോ നമ്മൾ ഉറുമ്പ് വരാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ അവിടെയൊക്കെ കൊണ്ടുപോയിട്ട് ഒന്ന് ഇട്ടു കൊടുത്താൽ മതി കേട്ടോ ഇതുപോലെ ഒന്ന് സൈഡിൽ വശത്തായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം നമ്മൾ സാധാരണ ടാൽക്കം പൗഡർ മാത്രമായിട്ട് ഇട്ട് കൊടുക്കലുണ്ട് അപ്പോൾ ചായപ്പൊടി കൂടെ ചേർത്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ നല്ലൊരു റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത് അപ്പോൾ ഞാനിവിടെ ഏതാ ഉറുമ്പ് വരാൻ സാധ്യതയുള്ള ഭാഗത്ത് ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അടുത്തൊക്കെ ആയിട്ട് ഇതുപോലെ ഇതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെ ഉപകാരപ്രദമായിട്ട് ഒരുപാട് വീഡിയോസ് ഞാൻ മുമ്പും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക അതുപോലെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ല അടുത്ത നല്ലൊരു വീഡിയോ ആയി കാണുന്നവരേക്കും ബൈ